നമസ്കാരം. വിശ്വാസ വോട്ടെടുപ്പിൽ കുമാരസ്വാമി വീണ്. രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കർണാടകയിൽ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കാതെ BJP കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അനുമതി ലഭിച്ചാൽ ഉടനെ ഗവർണറെ കാണുമെന്നാണ് സർക്കാർ നിലമതിച്ചതിനു പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ BS യെദ്യൂരപ്പ വ്യക്തമാക്കിയത്. BJPയുടെ പ്രായപരിധിയായ 75 പിന്നിട്ടുവെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ഏൽപ്പിക്കുമെന്ന് യെദ്യൂരപ്പ പ്രതീക്ഷിക്കുന്നു. ഒരു സംഘം BJP നേതാക്കൾ ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി ഇന്ന് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സർക്കാർ രൂപീകരണം അമിത്ഷായുമായും വർക്കിംഗ് പ്രസിഡന്റ് JP നദ്ദയുമായും ചർച്ച ചെയ്തെന്ന് ജഗദീഷ് ഷെട്ടർ പറഞ്ഞു. പാർലമെന്ററി ബോർഡ് യോഗത്തിൽ അവസാന തീരുമാനം എടുക്കുമെന്നും അറിയിച്ചു. കേന്ദ്ര നേതൃത്വം തീരുമാനം പറയും വരെ നിയമസഭാ കക്ഷി യോഗത്തിനായി സംസ്ഥാന ഘടകം കാത്തിരിക്കും. ഈ യോഗത്തിൽ വേണം മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന യെദ്യൂരപ്പയെ സഭാകക്ഷി നേതാവായി തിരഞ്ഞെടുക്കാൻ. സുസ്ഥിര സർക്കാരിന് വേണ്ട MLA മാരുടെ എണ്ണത്തിനായി BJP കാത്തിരിക്കുന്നുവെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ആഴ്ചകൾ നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് കോൺഗ്രസ് JDS സഖ്യം ചേർന്ന് രൂപീകരിച്ച കുമാരസ്വാമി സർക്കാർ നിലംപതിച്ചത്. കോൺഗ്രസിലെയും JDSലെയും 16 MLA മാർ രാജി സമർപ്പിച്ചതോടെ സർക്കാരിന് സഭയിൽ കേവല ഭൂരിപക്ഷം നഷ്ടമായതാണ് പ്രതിസന്ധിക്ക് കാരണം. രാജിവെച്ച വിമത MLA മാരെ സ്പീക്കർ ഉടൻ അയോഗ്യരാക്കുമെന്നാണ് വിവരം. അതേസമയം BJP ടിക്കറ്റിൽ വീണ്ടും മത്സരിച്ച് ജയിക്കാം എന്ന പ്രതീക്ഷയിലാണ് രാജിവെച്ച MLA മാർ. ഇങ്ങനെ രാഷ്ട്രീയ ചിത്രം കൃത്യമായി തെളിയാത്ത സാഹചര്യത്തിൽ ചാടിക്കേറി സർക്കാർ ഉണ്ടാക്കുന്നത് ഗുണത്താക്കളാറെ ദോഷം ചെയ്യുമെന്ന ചിന്തയാണ് BJP കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. കുമാരസ്വാമിയുടെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ആവശ്യപ്പെട്ട കർണാടക ഗവർണർ ഇതുവരെ അടുത്ത നടപടികളിലേക്ക് കടന്നിട്ടില്ല. നിലവിൽ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJPയുടെ കക്ഷി നേതാവായ യെദ്യൂരപ്പയെ ഗവർണർക്ക് സർക്കാരുണ്ടാക്കാൻ ക്ഷണിക്കാം. അതല്ലെങ്കിൽ കർണാടകയിലെ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ഭരണത്തിനും ശുപാർശ ചെയ്യാം. ഇതിലേത് വഴിയാവും ഗവർണർ സ്വീകരിക്കുക എന്നത് വ്യക്തമല്ല. ഡൽഹിയിൽ നിന്നുള്ള സന്ദേശങ്ങൾക്കായി ഗവർണർ കാത്തിരിക്കുന്നുവെന്നാണ് വിവരം.